ശരീരത്തിന് രോഗമുണ്ടാകാം, മനസ്സിന് രോഗം ബാധിക്കരുത്. ആ മനസ്സ് ഒരു ടൈൻഡാണ് മനസ്സ്. ഞാൻ ഇന്നലെ വടക്കമ്പറ കൂടെ ഉണ്ടായിരുന്നു, വിട്ട് ഫാമിലിയായിട്ട് വന്നതാണ്. എന്റെ കസിൻ ബ്രദറിന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് 7 മണിക്ക് വീട്ടിൽ ചെന്നു. ഇന്ന് വീട്ടിൽ ചെന്ന ഡ്രസ്സ് തേക്കാൻ എല്ലാവരും ഒരു 10:30 കിടന്നു. 4 മണി പോകാനാണെന്ന് മനസ്സിലെ അലാറം വെച്ചു. 3:30 നടന്നു. അപ്പൊ 4 മണിക്ക് വിട്ട് 3 വണ്ടി കയറി 8:30 ആയപ്പോൾ ഞാൻ ആരുമല്ല, എന്റെ മനസ്സന്നെ നിയന്ത്രിച്ചു. എനിക്ക് ആരോഗ്യം ശരീരം പറയുന്നത് വയ്യാത്തവർക്ക് പറയും, ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. മനസ്സിനെ ഞാൻ കൊണ്ട് നടക്കും, മനസ്സിനൊരു ടൈം കൊടുക്കും. തലേദിവസം കിടക്കുമ്പോ ഞാൻ ആലോചിക്കും രാവിലെ എന്തൊക്കെ ചെയ്യണം. അതിങ്ങനെ ഓരോ ഇഷ്ടാനുസരിച്ച് ചെയ്യും. രാത്രി എന്റെ റെസ്റ്റ് എന്ന് പറയുന്നത് 7 മണി മുതല് രാത്രി 7 മണി മുതലുള്ള എന്റെ റെസ്റ്റ്. കൂടുതലും നടപ്പ്, സുഹൃത്തുക്കളെ കാണുക, അവരെ ഒന്ന് ചിരിപ്പിക്കുക, നമുക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യം അങ്ങോട്ട്. ഒരാൾ എന്നോട് ചോദിക്കും സുഖമാണ്, ഞാൻ പറയും എനിക്ക് സുഖമാണ്. ചിലരോട് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമുക്ക് ആരെയും നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, എപ്പോഴും ഹാപ്പിയായിട്ട് നടക്കുക. ഞാന് പണ്ടം കഴിഞ്ഞപ്പോ പോലും പല സംഘടനകളിലും പ്രവർത്തിച്ചു, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഒരു പെൻഷൻ കേന്ദ്രത്തിലെ സെക്രട്ടറിയാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കൃഷി വിളിച്ചു വരണം, അവർക്ക് പിന്നെ പെൻഷൻ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കണം. പിന്നെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പ്രസിദ്ധമായതുകൊണ്ട് നിസ്സാരമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ അവരുടെ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു, അവിടുത്തെ കോപ്പി എടുത്തിട്ട് വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുക. ആരെങ്കിലും പ്രതിഫലം ഇച്ഛിക്കരുത്, നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊക്കെ കൊടുക്കുക. അതായത് അന്ന് പ്രൈമറി സ്കൂൾ കുറേ തോന്നില്ല, എന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് എഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് അവർക്ക് പൈസ കിട്ടാൻ ഒരു ജിയോ ഉണ്ടായിരുന്നു. അപ്പൊ പെൻഷൻ സെക്രട്ടറി മൂവായ ഒരു യൂണിറ്റിലെ സെക്രട്ടറി എന്നെ വിളിച്ചു. ഞാനിപ്പോൾ ഉപയോഗിച്ചു, ഞാൻ എനിക്കൊന്നും ചെയ്യാൻ ഇല്ലേ, നിങ്ങളുടെ ഫോൺ നമ്പർ എന്നാ മതി. ഞാൻ ആ ഫോൺ നമ്പറെ മേടിച്ചു കൊടുത്തു. അദ്ദേഹം നല്ലപോലെ പൈസ വിളിച്ചു, 1,00,000 രൂപ എന്റെ അടുത്തുള്ള ഒരു ടീച്ചറിന് ഒരു അവകാശം കിട്ടി. അവരുടെ 2,000 രൂപ വീട്ടിൽ കൊണ്ടു തന്നെ